Hi students, nammala fluid machinery oda next class aanu. Nammal indha problem aanu cheyan ponathu. Njan problem vaikkam. A jet of water of diameter 75 mm moving with a velocity of 25 meter per second strikes a fixed plate in such a way that the angle between the jet and plate is 60 degree. Find the force exerted by the jet on the plate in the direction normal to the plate and in the direction of the jet. Question ellarkum clear aayittundavo nu vicharikkunu. Appo namukku aadin thane given data ezhuda. Aadin thane chodyam vaayichu namukku idile edu plate aanu engenaanu fixed aano moving aano ennullathu nammal manasilakkanam. Nammal vertical plate inde padichittundayirunnu. Vertical plate fixed um moving aayittulla case padichittundayirunnu. Adinte problems solve edu. Adhe pole nammal or inclined plate fixed um moving aayittulla kaina class il padichu. Appo adu relate edittulla solve സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജെറ്റ് സ്ട്രൈക്സ് എ ഫിക്സ്ഡ് പ്ലേറ്റ്, ഒരു ഫിക്സ്ഡ് പ്ലേറ്റിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇൻ സച്ച് എ വേ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജെറ്റ് ആൻഡ് പ്ലേറ്റ് ഈസ് 60 degree. ജെറ്റും പ്ലേറ്റും തമ്മിൽ മേക്കുന്ന ആംഗിൾ 60 degree എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം പ്ലേറ്റ് എന്താണ്? ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എഴുതാം. ഗിവൺ ഡാറ്റ ഇതാണ്. എന്താണ് തന്നിട്ടുള്ള ഡാറ്റാസ്? എന്താണ് ഡയമീറ്റർ ഓഫ് ജെറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഡയമീറ്റർ ഓഫ് ജെറ്റ് തന്നിട്ടുണ്ട് എത്ര? 75 mm. സോ mm-നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ ആണ്. സോ 0.075 meter. ദെൻ വെലോസിറ്റി ഓഫ് ജെറ്റ് തന്നിട്ടുണ്ട്, 25 meter per second. സോ വെലോസിറ്റി വി ആണ്, 25 meter per second. ദെൻ ജെറ്റും പ്ലേറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 degree തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ്, തീറ്റയാണ്, തീറ്റ 60 degree എന്ന് എടുത്തു. അപ്പോൾ എങ്ങനെയായിരിക്കും ചിത്രം വരിക? ഇതാണ് ചിത്രം അല്ലേ? ഇതാണ് ചിത്രം. കാരണം ദിസ് ഈസ് അവർ ജെറ്റ്, ഇതാണ് ജെറ്റ്, ഇത് പ്ലേറ്റാണ്, ഇത് പ്ലേറ്റാണ്. അപ്പോൾ പ്ലേറ്റിൽ ഈ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജെറ്റും പ്ലേറ്റും തമ്മിൽ മേക്കാൻ ആംഗിൾ, അതാണിത് തീറ്റ അല്ലേ. ജെറ്റും പ്ലേറ്റും തമ്മിൽ മേക്കാൻ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. ഈ തീറ്റയാണ് എത്ര? 60 degree എന്ന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് നമുക്കറിയാം പ്ലേറ്റിൽ നോർമലായിട്ട് ആക്ട് ചെയ്യണ വെലോസിറ്റിയാണിത്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി ജെറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേറ്റിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന വെലോസിറ്റി വി സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് എഫ് എൻ ആണ്. എക്സ് ഡയറക്ഷനുള്ള, ജെറ്റിൻ ഡയറക്ഷനിലുള്ള എഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഗിവൺ ഡാറ്റയായി. ഇനി എന്താണ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, ഡയറക്ഷൻ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റാണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റാണ്. ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ പ്ലേറ്റ്, ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ പ്ലേറ്റ് ആണ്. നോർമൽ ടു ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ദാറ്റ് ഈസ് എഫ് എൻ. എഫ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ്, ജെറ്റിൻ്റെ ഡയറക്ഷനിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ജെറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഹൊറിസോണ്ടലാണ്, അത് നമ്മൾ എക്സ് ആണ് എടുക്കുക. സോ എഫ് എക്സ്, എഫ് എക്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എഫ് എൻ ആണ് കാണുന്നത് അല്ലേ, നോർമൽ ഡയറക്ഷനുള്ള കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ അറിയാം എന്താണ് നോർമൽ ഡയറക്ഷനുള്ള ഇക്വേഷൻ. എഫ് എൻ ഈക്വൽ ടു റോ എ ബി സ്ക്വയർ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇതിൽ ജെറ്റ് ഓഫ് വാട്ടർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഡീഫോൾട്ടായിട്ട് നമുക്കറിയാം റോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ് അല്ലേ, 1000 kg/m³ ആണ് എന്നുള്ളത് അറിയാം. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ജെറ്റ് ആണ് അല്ലേ. ഏരിയ ഓഫ് ജെറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ബട്ട് എന്ത് തന്നിട്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ കാണാം. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? എ ഈക്വൽ ടു π/4 d² ആണ്. സോ π/4 d എത്രയാണ്? 0.075 whole square. അത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും, എത്രയാണ്? 0.004417 m² എന്ന് കിട്ടി. സോ അപ്പോൾ ഇതിലെ ഏരിയ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, വെലോസിറ്റിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 25 m/s ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. സൈൻ തീറ്റ, തീറ്റ എത്രയാണ്? 60 degree തന്നിട്ടുണ്ട്. സോ ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ് ചെയ്തു. അപ്പോൾ 1000 × 0.004417 × 25² സൈൻ 60, അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 2390.7 newton കിട്ടി. ഓക്കെ, ദിസ് ഈസ് അവർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ പ്ലേറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് അല്ലേ, അതായത് എഫ് എക്സ് ആണ്. അപ്പോൾ എഫ് എക്സിൻ്റെ ഫോർമുലയും നമ്മൾക്ക് അറിയാം, എന്താണ്? റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാ വാല്യൂസ് അറിയാം. റോ നമുക്ക് അറിയാം, എ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, വി നമുക്കറിയാം, സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലേ, തീറ്റയും അറിയാം. ഓക്കെ, ഇപ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്യണം. അപ്പോൾ 1000 × 0.004417 × 25² × sin² 60. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു എത്രയാണ്? 2070.4
ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് ഇത് ചെയ്യാനുള്ളത്. പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസ് നമുക്ക് അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. ഞാൻ പ്രോബ്ലം വായിക്കാം. എ 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ജെറ്റ് ഹാവിങ് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് സ്ട്രൈക്സ് എ ഫ്ലാറ്റ് പ്ലേറ്റ് ദ നോർമൽ ഓഫ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു ദ ആക്സിസ് ഓഫ് ദ ജെറ്റ്. ഫൈൻഡ് ദ നോർമൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ് വെൻ ദ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി ആൻഡ് വെൻ ദ പ്ലേറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അവേ ഫ്രം ദ ജെറ്റ്. ഓൾസോ ഡിറ്റർമൈൻ ദ പവർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ് വെൻ ദ പ്ലേറ്റ് ഈസ് മൂവിംഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലുള്ള ഒരു ജെറ്റ്, ആ ജെറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതൊരു ഫ്ലാറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ സ്ട്രൈക്ക്, ഫ്ലാറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ദ നോർമൽ ഓഫ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു ദ ആക്സിസ് ഓഫ് ദ ജെറ്റ്. അതായത് ഇതാണ് സെൻറ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. നോർമൽ ഓഫ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു ദ ആക്സിസ് ഓഫ് ദ ജെറ്റ്. നോർമൽ ഓഫ് വിച്ച് എന്ന് പറഞ്ഞാൽ പ്ലേറ്റായിട്ട് നോർമൽ മേക്ക് ചെയ്യുന്നത്, പ്ലേറ്റിൽ നോർമൽ മേക്ക് ചെയ്യുന്നത് ജെറ്റുമായിട്ട് എത്ര 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ നോർമൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ്. പ്ലേറ്റിലുള്ള നോർമൽ പ്രഷർ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, വെൻ ദ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി, പ്ലേറ്റ് സ്റ്റേഷനറി ആയിരുന്ന സമയത്ത്, ഫിക്സ്ഡ് ആയിരുന്ന സമയത്ത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ദ പ്ലേറ്റ് ഈസ് മൂവിംഗ് ആയിട്ടുള്ള സമയത്ത്. അപ്പോൾ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ പ്ലേറ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, മൂവ് ചെയ്യണമെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ദെൻ അത് കൂടാതെ എന്താണ് പവറും എഫിഷ്യൻസിയും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എഴുതണം. അതിന് മുന്നേ എന്താണ് ഇതിൻ്റെ ചിത്രം എങ്ങനെയാണ് വരുന്നത് നോക്കണ്ടേ. ഓക്കെ, ചിത്രം നോർമലി ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണ്. അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു ദ ആക്സിസ്, നോർമൽ ഓഫ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു ആക്സിസ് ഓഫ് ദ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജെറ്റ് ഉണ്ട്, ഇതാണ് ജെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ജെറ്റും നോർമലും തമ്മിൽ എത്രയാണ്, 45 ഡിഗ്രി എന്നാണ് പറയുന്നത്. സേ, അപ്പോൾ പ്ലേറ്റ് ഏകദേശം എന്തായാലും ഇൻക്ലൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജെറ്റ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതാണ് ജെറ്റിൻ്റെ ആക്സിസ് എന്ന് വയ്ക്കുക. അപ്പോൾ ജെറ്റിൻ്റെ ആക്സിസും ഇവിടെ പ്ലേറ്റിൽ നോർമൽ ഉണ്ടല്ലോ, നോർമൽ വെലോസിറ്റി ഇല്ലേ, നമ്മളിപ്പോൾ വി സൈൻ തീറ്റ എന്ന് പറയുമല്ലോ. ഈ ആംഗിൾ എത്രയെന്നാണ് പറയുന്നത്, ഈ ആംഗിളാണ് എത്ര, 45 ഡിഗ്രി. അതായത് നമ്മൾ ഈ നോർമൽ ലൈൻ ഉണ്ടല്ലോ, നോർമൽ ലൈനും ജെറ്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി എന്നാണ്. നമ്മൾ യൂഷ്വലി എടുക്കുന്ന എന്താണ്, ഈ പ്ലേറ്റും ജെറ്റും തമ്മിൽ ഉള്ള ആംഗിൾ ആയിരുന്നു നമ്മൾ എന്ത്, തീറ്റ എന്ന് പറഞ്ഞത്. ബട്ട് ഇവരിവിടെ തന്നിരിക്കുന്നത് എന്താണ്, 90 മൈനസ് തീറ്റയുടെ വാല്യൂ ആണ്. 90 മൈനസ് തീറ്റ ആണെന്ത്, ഇവിടെ 45 ഡിഗ്രി എന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ തീറ്റ എന്ത് തന്നെയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, 45 ഡിഗ്രി എന്ന് പറഞ്ഞ ഇൻക്ലിനേഷൻ എന്താണ്, നമ്മളിവിടെ വരയ്ക്കുന്ന ഈ നോർമൽ പ്ലേറ്റിന് നോർമൽ ആയിട്ടുള്ളതും പ്ലേറ്റിനുള്ള നോർമലും ഈ ജെറ്റും തമ്മിൽ മേക്കുന്ന ആംഗിളാണ് എന്ത്, 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാലോ. ഗിവൺ ഡാറ്റ എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജെറ്റിൻ്റെ ഡയമീറ്റർ 7.5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 7.5 സെൻറ്റിമീറ്റർ. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 10^-2 ആണ്. സോ 0.075 മീറ്റർ. ദെൻ വെലോസിറ്റി ഓഫ് ജെറ്റ്, ജെറ്റിൻ്റെ വെലോസിറ്റി ക്യാൽക്കുലേറ്റർ വി ആണ്, അത് 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് എഴുതി ദെൻ ഈ പറഞ്ഞ പോലെ ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ്. ദേ ഹാവ് ഗിവൺ, അതെന്താ ഇതിൻ്റെ ഇവിടെ 90 മൈനസ് തീറ്റയാണ് അവരെന്ത്, 45 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കാണാം. തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ, തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 45 ഡിഗ്രി ഇങ്ങോട്ട് കൊണ്ടു, അപ്പോൾ 90 മൈനസ് 45, അപ്പോൾ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ? ദെൻ ഇനി എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുള്ളത്, ടു ഫൈൻഡ്. രണ്ട് ചോദ്യങ്ങളായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്, വെൻ ദ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി, നോർമൽ പ്രഷറാണ് കാണുക. നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നത്തിങ് എഫ് എൻ ആണ്, നോർമൽ ഫോഴ്സ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോർമൽ ഫോഴ്സ് ആണ് കാണേണ്ടത്. എങ്ങനെയാണ്, പ്ലേറ്റ് സ്റ്റേഷനറി ആയിരുന്ന സമയത്ത്, പ്ലേറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള സമയത്ത്. രണ്ടാമത്തെ ചോദ്യം നോർമൽ പ്രഷർ തന്നെ, അതായത് നോർമൽ ഫോഴ്സ് തന്നെ കാണണം. പ്ലേറ്റ് മൂവിംഗ് ആണ്, പ്ലേറ്റ് ഈസ് മൂവിങ്, എത്ര മീറ്റർ പെർ സെക്കൻഡിൽ, 15 മീറ്റർ പെർ സെക്കൻഡ്. അത് കൂടാണ്ട് അവിടെ പവറും എഫിഷ്യൻസിയും കൂടി കാണണം. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണണം, ആദ്യ ചോദ്യം എന്താണ്, നോർമൽ ഫോഴ്സ് ആണ് വെൻ ദ പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി ഫിക്സ്ഡ് ആയിട്ടുള്ള സമയത്ത്. നമുക്ക് ഇക്വേഷൻ അറിയാം, എഫ് എൻ ഈക്വൽ ടു എന്താണ്, എഫ് എൻ ഈക്വൽ ടു റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്നാണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ റോ ഡിഫോൾട്ടായിട്ട് അറിയാം, കാരണം വാട്ടർ ആണ്,
So 1000 kg per meter cube ആണ് ഉണ്ടാവുക. ഏരിയ ഏരിയ കണ്ടുപിടിക്കണം. ഡയമീറ്റർ ഓഫ് ജെറ്റ് തന്നിട്ടുണ്ട്. സോ എ ഈക്വൽ ടു പൈ ബൈ ഫോർ ഡി സ്ക്വയർ. അപ്പോൾ പൈ ബൈ ഫോർ 0.075 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 0.004417 മീറ്റർ സ്ക്വയർ എന്ന ഏരിയ കിട്ടി. ദെൻ വി ആണ്, വി തന്നിട്ടുണ്ട് എത്ര, 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ സൈൻ തീറ്റ, തീറ്റ എത്രയാണ്, തീറ്റ നമ്മളിവിടെ കണ്ടുപിടിച്ച് 45 ഡിഗ്രി എന്ന് സൈൻ 45. അത് ടു സോൾവ് ചെയ്തപ്പോൾ നമുക്കിവിടെ നോർമൽ പ്രഷർ ഫോഴ്സ് ആണ് സ്റ്റേഷനറി പ്ലേറ്റ് കിട്ടി, എത്രയാണ്, 2810.96 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ കാണാൻ പറയുന്നത് ഇതേപോലെ നോർമൽ ഫോഴ്സ് കാണാനുണ്ട്. അതിൻ്റെ ഇക്വേഷൻ അറിയാം, എഫ് എൻ ഈക്വൽ ടു റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ എന്നാണ്. വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ആവാനുള്ള കാരണം എന്തായിരുന്നു, രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൻ്റെ വെലോസിറ്റി എത്രയും തന്നിട്ടുണ്ട്, 15 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. വിച്ച് മീൻസ് ദേ ഹാവ് ഗിവൺ യു തന്നിട്ടുണ്ട് എത്രയാണ്, യു ഈക്വൽ ടു എത്രയാണ്, 15 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. മൂവിങ് ആണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണ്, പ്ലേറ്റ് മൂവിങ് ആണ് അല്ലേ, മൂവിങ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ എന്ന് വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം അറിയാം, റോ അറിയാം, എ കണ്ടുപിടിച്ചിട്ടുണ്ട്, വി അറിയാം, യു ക്വസ്റ്റ്യനിൽ തന്നിട്ട് സൈൻ തീറ്റ അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടും, എഫ് എൻ കിട്ടും. സെക്കൻഡ് ചോദ്യം എന്താണ്, 702.74 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 702.74 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി എന്താ കാണാനുള്ളത്, പവർ ആൻഡ് എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പവർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു, വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ് പവർ. വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ്. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാ ഇല്ല, അപ്പോൾ വർക്ക് ഡൺ കാണണം അല്ലേ. അപ്പോൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സ് ഇൻറ്റു യു ആണ്. എഫ് എക്സ് ഇൻറ്റു യു ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എഫ് എക്സ് അറിയോ നമുക്ക്, എഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാ, കണ്ടുപിടിച്ചിട്ടില്ല. എഫ് എക്സ് കാണണം. എഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എഫ് എക്സ് ഈക്വൽ ടു എഫ് എൻ സൈൻ തീറ്റയാണ്. ശരിയല്ലേ, എഫ് എക്സ് ഈക്വൽ ടു എഫ് എൻ സൈൻ തീറ്റയാണ് അല്ലേ. നമുക്ക് ഇക്വേഷൻ അറിയാം. സോ എഫ് എൻ എന്താണ്, എഫ് എൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏതാണ്, 702.74 ആണ് അല്ലേ. ഈ എഫ് എക്സ് ഒക്കെ, എഫ് എൻ ഒക്കെ എവിടെയാണ് വരുന്നത്, ഈ വർക്ക് ഡൺ ഒക്കെ എവിടെയാണ് വരിക, മൂവിംഗ് പ്ലേറ്റിലാണ് വരിക അല്ലേ. അപ്പോൾ എഫ് എൻ ഏതാ വാല്യൂ, ഇതാണ്, 702.74 ആണ്. കാരണം ഇതാണ് മൂവിംഗ് പ്ലേറ്റിൻ്റെ ഫോഴ്സ് എക്സെട്ര നമ്മൾ കണ്ടിരിക്കുന്നത്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ കിട്ടി 496.9 ന്യൂട്ടൺ എന്ന് കിട്ടി. 496.9 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഈ എഫ് എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ വർക്ക് ഡണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 496.9 × u എത്രയാണ്, 15. അത് ചെയ്തപ്പോൾ 74453.5 ന്യൂട്ടൺ എന്ന് വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടി. ഈ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പവർ കണ്ടുപിടിക്കുക. പവർ ഈക്വൽ ടു വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ്. സോ വർക്ക് ഡൺ 74533.5/1000 ചെയ്യുമ്പോൾ 7.453 kW എന്ന് കിട്ടി. പവറാണ്, പവർ എപ്പോഴും നമ്മളെങ്ങനെയാണ്, കിലോ വാട്ടിലാണ് എഴുതുക അല്ലേ. അപ്പോൾ പവർ. ഇനി അടുത്ത് എന്താണ്, എഫിഷ്യൻസിയാണ് കാണേണ്ടത്. എഫിഷ്യൻസി കാണണമെങ്കിൽ എന്താണ്, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് അല്ലേ. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നോസിൽ നിന്ന് ഔട്ടിൽ വരുന്ന ജെറ്റിൻ്റെ വെലോസിറ്റി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. ഈ വർക്ക് ഡൺ പെർ സെക്കൻഡ് നമുക്ക് ഓൾറെഡി കിട്ടി. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, റോ എ വി ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ 1/2 × 0.004417 × 30³. ഇത് സോൾവ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് കിട്ടി 5962.9.5 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. വർക്ക് ഡൺ പെർ സെക്കൻഡ് ന്യൂട്ടൺ അല്ല, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെയും കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അത് ഇനി നമ്മളിവിടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വർക്ക് ഡണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ ആൻസർ കിട്ടി 0.1249 എന്ന് കിട്ടി. അത് എഫിഷ്യൻസിയാണ്, പെർസെൻറ്റേജിൽ കാണണം. അപ്പോൾ ഇൻറ്റു 1000 ചെയ്യും, ഐ മീൻ ഇൻറ്റു 100 ചെയ്യുന്നു. സോ 12.49% എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ആൻസർ. ക്ലിയർ?